ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പാരൻസിനുള്ള ഒരു ഡൗട്ട്സാണ് നമ്മൾ ബേബിക്ക് എങ്ങനത്തെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയൊക്കെ ബേബിനെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ വേണം കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ മോൻക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എനിക്കിത് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടില്ല. ഞാൻ സെബാമെഡാണ് മോൻക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. മോൻ്റെ ഫസ്റ്റ് മന്തിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഹിമാലയ ആയിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ട് പിന്നെ സെബാമെഡിലേക്ക് തിരിഞ്ഞുകൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെബാമെഡിൻ്റെ പൗഡറാണ്. ഈ പൗഡർ വന്നിട്ട് ഒരു ലൈറ്റ് സ്മെല്ലാണ് ഇതിനുള്ളത്. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും ലൈറ്റ് സ്മെല്ലായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെയായിട്ടും ഈ ബ്രാൻഡിനെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. പണ്ടൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ബ്രാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റേറ്റ് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ 1000 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ 200 ഗ്രാമിൻ്റെ ഒക്കെ ബോട്ടിൽ വരുന്നുണ്ട്. അതിന് റേറ്റ് കുറവാണ്. എന്നാലും നമ്മൾ നമുക്ക് ബേബിക്ക് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ആരും നമ്മൾ ഏറ്റവും നല്ലൊരു ഗുഡ് പ്രൊഡക്റ്റ് എന്നാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മോൻക്ക് യൂസ് ചെയ്തിട്ട് നല്ല ചേഞ്ചസ് ഉണ്ട്. മോൻ്റെ സ്കിന്നൊക്കെ നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി അടുത്തത് സെബാമെഡിൽ നിന്ന് തന്നെ ബ്രാൻഡായിട്ടുള്ള ഡൈപ്പർ ക്രീമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് നമ്മൾ കുട്ടികൾക്ക് ഡൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഡൈപ്പറൊക്കെ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ നനവ് ഇങ്ങനെ തട്ടി തട്ടുമ്പോൾ അവർക്ക് സൈഡിലൊക്കെ ഉണ്ട്, സൈഡിലും ആയിട്ട് അവർക്കിങ്ങനെ അതിൻ്റെ റിയാക്ഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ക്രീം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം സെബാമെഡിൻ്റെ ഡൈപ്പർ റാഷസ് ക്രീം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5.5 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ന്യൂ ബോൺ ബേബീസിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മോനിക്ക് 200 ml ക്രീമാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം റേറ്റ് ഒരു 600 something ഒക്കെ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമുക്ക് നാട്ടിലാണെങ്കിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ചില ബേബീസിനൊക്കെ ഡ്രൈ സ്കിൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ബേബീസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെബാമെഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സെബാമെഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സ്, അതായത് ക്രീമായാലും ലോഷൻ ആയാലും എല്ലാം ഒരു ഗ്രീസി ഫീലിംഗ് ആണ്. നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. അവരുടെ മേലെ സ്കിന്ന് നല്ല ഓയിലി ടെസ്റ്റായിട്ടാണ് നിൽക്കുക. ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ ഡൈപ്പർ ക്രീമാണ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാണ്. ഇപ്പം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്. ഇതുപോലെയാണ് നമ്മൾ സെബാമെഡിൻ്റെ ബോഡി ക്രീമായാലും ലോഷനായാലും ഉപയോഗിച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് സെബാമെഡിൻ്റെ തന്നെ ബോഡി വാഷിനെ കുറിച്ച് പറയാം. അപ്പം ഞാനിവിടെ മോൻക്ക് സോപ്പിനെ കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോഡി വാഷാണ്. കാരണം സോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോവും. പക്ഷേ ഹിമാലയൻ്റെ ഒക്കെ സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികളുടെ കണ്ണിന് നല്ല എരിച്ചിലുണ്ടാവും സോപ്പ് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ സെബാമെഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഡിഫറെൻ്റ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സെബാമെഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ കണ്ണ് എരിയുന്ന പ്രോബ്ലംസ് അതൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്കിത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സോപ്പൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതുപോലെ ഒരു ബോഡി വാഷാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല, നമുക്ക് ക്യാരി ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു
കുറച്ചൊരു എമൗണ്ട് നമ്മൾ കയ്യിലെടുക്കുക. എന്നിട്ട് ഒരു മഗ്ഗിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ബേബിൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ഇതൊരു ഒരു ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നിങ്ങൾ കയ്യിലാക്കിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കലക്കിയിട്ടാണ് നമ്മൾ ബേബിൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല പതയുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഇതൊന്നും നമ്മൾ നല്ലൊരു സ്മെല്ലൊന്നും കിട്ടില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ബേബിക്ക് അധികം സ്മെല്ലില്ലാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ 400 ml ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ റൈറ്റ് വന്നിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇത് എക്സ്ട്രാ സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്തത്. ഇനി നമുക്ക് ഞാൻ മോണിക്ക് യൂസ് ചെയ്യുന്ന ഡൈപ്പറിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങൽ. ഞാൻ അധികം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഡൈപ്പറൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് 2 pack. ഇത് ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. പല ബ്രാൻഡുകളും ഉണ്ട്. പക്ഷെ ഞാൻ മോനിക്ക് ഇതിന് മുമ്പ് 2 brands യൂസ് ചെയ്തിട്ട് അത് അവനക്ക് റിയാക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ബ്രാൻഡിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അവനക്കൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഏതൊരു ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിലും മാക്സിമം പോയിട്ട് 3 to 4 hours ഇത്രയും ടൈം നമ്മളൊരു ഡൈപ്പറ് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ടൈം നമ്മൾ അവർക്ക് ആ ഡൈപ്പറിൽ തന്നെ അവരെ ഇരുത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ റാഷസും അതുപോലെ പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെപ്പോഴും കെയർ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതാണ് പാക്ക്. ഇതിലിപ്പോൾ ഒരു പാക്കിൻ്റെ അകത്ത് 40 pieces ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 80 pants ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഡിസ്പോസിബിൾ ഡൈപ്പർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒരു ഹെൽപ്പായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു ഡൈപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡൈപ്പർ. ഇത് കണ്ടില്ല, നല്ല ഒരു അലാസ്റ്റിക് ഫീലാണ്. ഒരു പാൻസ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ നമ്മൾ ബേബീസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫിറ്റായിട്ട് നിന്നോളും. ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല കോട്ടൺ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടും ഇതുവരെ എനിക്ക് ലീക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ 1-2 സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ ലീക്കായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ആമസോണിലെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ എനിക്ക് 600 something വന്നിട്ടുണ്ട്. മറ്റുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ റൈറ്റ് കുറവും. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റായിട്ടുള്ള ബ്രാൻഡ് ഇതന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കാം. എല്ലാ കുഞ്ഞുങ്ങളുടെ സ്കിന്നും ഒരേ ടൈപ്പ് ആവില്ല. പക്ഷെ എനിക്കിത് യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ബേബീസിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് ചില പ്രൊഡക്ട്സൊക്കെ അലർജി പ്രോബ്ലംസ് അങ്ങനെ പലതും ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡൈപ്പർ, ക്രീം ഇതെല്ലാം നിങ്ങൾ നല്ലോണം കെയർ ചെയ്തിട്ട് വേണം അവർക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.